ഒതുങ്ങിയിരിക്കും. ഹായ്, നമസ്കാരം എല്ലാവർക്കും. വള്ളുവനാടൻ ബ്ലോഗിൻ്റെ വിഷു ആശംസകൾ. നമ്മൾ ഒരുപാട് നാളായി വന്നിട്ട്, നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് ബ്രേക്ക് എടുക്കും, പിന്നെയും വരും, പിന്നെയും ബ്രേക്ക് എടുക്കും, പിന്നെയും വരും, അങ്ങനെയാണ്. പക്ഷേ വിഷുവൊക്കെ ആയിട്ട് നമ്മളൊന്ന് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇവിടുന്ന് മുതലങ്ങോട്ട് ഡെയിലി വീഡിയോ ഇടണം എന്നും വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെ വരാറ്, പക്ഷേ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ അതുകൊണ്ടൊക്കെയാണ് ലേറ്റ് ആവുന്നത്. ഇപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് വിഷുവിൻ്റെ വീഡിയോസൊക്കെ നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ, അവിടെ പറ്റുന്ന പോലെയല്ല, നമ്മൾ കുറച്ച് കുറച്ച് എടുത്ത്. അപ്പോൾ നമുക്ക് ഇൻട്രോ പറയാനൊന്നും പറ്റിയില്ല തിരക്കിലൊന്നും. പിന്നെ ഒരു വിഷു അല്ലേ, നല്ല രീതിയിലൊന്ന് ഇൻട്രോ പറയാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പല, ചിലപ്പോൾ രണ്ട് പാർട്ടോ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ പാർട്ട്. അപ്പോൾ നിങ്ങൾ കാണുക. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിഷു ആശംസകൾ. അപ്പോൾ നമ്മൾ നമ്മുടെ കണി കണ്ടു, ഞാൻ കണി കണ്ടു, വിളക്ക് വെച്ചിട്ട്. ഇനി അമ്മടിക്കുട്ടിയും കണ്ണെന്ന് വിളിച്ചിട്ട് വരാം. അമ്മടിക്കുട്ടി കണ്ണടച്ചിട്ട് വരാം, കണ്ണടച്ചിട്ട് എനിക്ക് കണി കാണണ്ടേ എനിക്ക്. ഹാപ്പി വിഷു. ഞാൻ വിഷു കുറെ ആശംസിക്കാനൊക്കെ മറന്നു, വിളക്ക് കത്തിച്ചു. ദാ മണിക്കുട്ടി വന്നു. നമുക്ക് ഇനി കണ്ണനെയും കൂടി നമുക്ക് വിളിച്ചിട്ട് വരാം കേട്ടോ. മടിയനാ എങ്ങനെയാ വിളിച്ചിട്ട് വരട്ടെ. പണ്ട് കുഞ്ഞു കുട്ടികളെ വേണി കണ്ണി കൊണ്ടിട്ടൊക്കെ മടി പടക്കം പൊട്ടിക്കാം നമ്മുടെ കണി. എടുത്ത് സർവസന്നാഹങ്ങളോടും കൂടി എന്തായി വലിയതിലിങ്ങനെ വന്നിക്കും. പിന്നെ മാമനും
ഇവിടെ ഒത്തൊരുമ കണ്ട് നോക്കണല്ലോ, ഒരുമിച്ച് കത്തല്ല. നമ്മള് പണ്ട് കളിച്ചേർന്ന കളിയല്ലേ, ഒരുമിച്ച് കത്തണേ. ആണ് കളയല്ലേ ആദ്യം കത്തും. ഞങ്ങളിവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു ഗായ്സ്. ഹാപ്പി വിഷോ വിഷോയിട്ട് ഞങ്ങള് പൊള്ളിക്കാണ് ഗായ്സ്. അതെ, കമ്പി ഒരു ഭാഗത്തോടും അടുത്ത് അല്ല ഇങ്ങനെ ഒരുമിച്ച് വെച്ചു. മത്താപ്പ് എടുത്തു, മത്താപ്പ് വേറെ ഐറ്റാ. ഇതാണ് ശരിക്കും വിഷു അടിക്കുന്നത്. മാറി നിന്നോട്ടോ, തെറിക്കുന്നോട്ടോ. മേശപ്പൂ ടിപ്പൊളി. നീ അടുത്തെന്താ എന്താ ഒരു കമ്പിത്തിരി നിർത്താവട്ടെ കണ്ണാ, കണ്ണാ കാല് കൊള്ളൂട്ടോ അവിടെ. ഒരു കമ്പിത്തിരി ചേച്ചി കൂട്ട്, ചേച്ചിന് പേടിച്ചോടുകയാണേ. അമ്മ ഒന്നിനില്ല, ഏതൊക്കെ കാണാം. ആ ഒരു വിഷുചക്രം കൂടി ആക്കി കൂട്ടി. ഇത്രയുള്ളൂ. ചീച്ചി
മാല പൊട്ടിക്കുമ്പോ ചേച്ചി നമുക്ക് അടുക്കളയിൽ എടുക്കാനേ പറഞ്ഞായി. ചേച്ചി എടുത്തു വരും. ചേച്ചി ഓടുന്നു. എന്നാ നോക്കണം കേട്ടോ. കണ്ടതും പേടിയുണ്ടോ? റിസ്ക് എടുക്കാൻ പാടില്ല. റിസ്ക് എടുക്കാൻ പാടില്ല. ഈ കണ്ണങ്ങനെ അവിടെ തറവാട്ടിലെ ബിജുമാമ ചെറിയ കുട്ടിയാകുമ്പോ അവനാണ് പടക്കം പൊട്ടിക്കാന്നാണ്. കണ്ണൻ കുട്ടിയായപ്പോ പിന്നെ ആ സ്ഥാനം പോയി. കണ്ണൻ കുട്ടി അതാ തൊട്ടപ്പുറത്ത് നമ്മുടെ അത്തൻകുട്ടിക്കായും ഒക്കെ അടുത്തുള്ള കുട്ടികളൊക്കെ വരും. എന്നിട്ട് അച്ഛച്ചൻ വിഷ് കഴിഞ്ഞിട്ടൊക്കെ കൊടുത്ത് എല്ലാവരും പടക്കം പൊട്ടിക്കാൻ കൂടും. ഇത് വേറൊരു വൈബ് തന്നെ. ഇതെന്താണ്? ഇതെന്താണ്? പാവം ചൈനക്കാര്. ഇത്രയുള്ളൂ. ഇനി എന്താ അടുത്ത് കാണാൻ തുള്ളിപ്പറിക്കണേ? അല്ല ചേച്ചി ഇപ്പൊ എന്തൊക്കെ കണ്ടു? കണ്ടിട്ട് എത്ര ചേട്ടന് പേടി മാറുന്നല്ലേ? ഇതെന്താണ്? ഗായ്സ്, ഇത് വിഷു ചക്രം എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. വിഷുവിന് തറയിൽ വെച്ച്, തറയിൽ നിലത്ത് വെച്ച് കത്തിക്കുന്ന ഒരു ഉപകരണം. എന്തായാലും പറയാ, ഒരു വസ്തുവാണ്. പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി ഇത് ചീറ്റി പോയിട്ടുള്ള സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഗായ്സ്, അതായത് പ്യുവർ സയൻസ് ആണ് ഇതിൽ വർക്ക് ആവുന്നത്. പക്ഷെ ഇത് ചെരിഞ്ഞിരിക്കുന്നു. ഇതിന്റെ സയൻസ് കുറച്ച് ചെരിവുണ്ട്. കത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നേരം പരവരാ വെളുത്തത് കൊണ്ട് നമുക്കിതിൻ്റെ അതൊരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഞാൻ കത്തിച്ച് നോക്കുന്നുണ്ട്. മഴ കൊടുത്ത് തണുത്തോ? ഇതിൻ്റെ സയൻസ് ചെരിഞ്ഞു പോയി. അപ്പോൾ ഉള്ളിലാണ് ഇതിൻ്റെ തീ. കറങ്ങിയ ഭാഗ്യം എന്ന് പറയാം. നിങ്ങൾക്ക് സ്റ്റോറി തന്നെയാണ്. ഞാനിത് കത്തണ്ട. ഓ, ആ ചോപ്പ് മയാണല്ലോ. ചേച്ചിക്കന്റെ സ്വയം നാണ നിക്കണ് തോന്നി തുടങ്ങി. മത്ത പൊടിച്ചു. വണ്ടിക്ക്
കണ്ണന് പടക്ക ഇൻട്രസ്റ്റ്, പടക്ക വീരൻ, കണ്ണൻ പടക്ക വീരൻ. ഇവിടെ പടക്കം പൊട്ടിക്കാനുള്ള ഏക ആൺതരി നേരെ വെളുത്ത് വരുന്നു. അയ്യ നല്ല കണ്ണ, ഗുഡ് മോർണിംഗ്. എല്ലാവരും വിശ്വാസംസകള്, ചേച്ചി കണ്ണെടുത്ത കമ്പ്യൂത്തറി ഡാൻസ് കളിക്കണ, കളിക്കോ? കലാപരിപാടികൾ അവസാനിച്ചിരിക്കുന്നു. സമാപന ചടങ്ങിനോടനുബന്ധിച്ച് യൂട്യൂബിന്റെ ഡയറക്ടറും നമസ്തേയുമായ ശ്രീ നഗലാന്ത്രി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അമ്മ പറയേ സമാപന ചടങ്ങാണ്. ഞാൻ പേപ്പർ ആരും വഴിക്കൂടെ വിചാരിച്ചു, ആരും വരാനില്ല ഈ വഴി, ഈ വഴി ആരും വരാനില്ല. വണ്ടിയിൽ മാറി അങ്ങനെ മതപരമായിട്ട് ആരുമില്ല, നല്ല പടക്കങ്ങളൊക്കെ വാങ്ങിക്കൊട്ടിക്കുക. ഞങ്ങളെല്ലാ ആഘോഷവും ആഘോഷിക്കാറുണ്ട്, എല്ലാവരും കൂടിയിട്ട് എല്ലാ ആഘോഷവും. അങ്ങനെ അവൻ 11 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് 11:30 കഴിഞ്ഞ് 12 മണിക്ക് വന്നിട്ട് ഡെഡിക്കേഷൻ ആയിക്കോട്ടെ, ഞാൻ വന്ന പിന്നെ എന്റെ പേര് കൂടെ ഉൾപ്പെടുന്നു, എനിക്ക് ക്രെഡിറ്റ് വേണ്ട. ഒരു മിസ്റ്റേക്കും ഇല്ലേ പറ. അപ്പൊ ഞങ്ങൾ ഉറങ്ങട്ടെ അമ്മ, ഞങ്ങൾക്ക് ഉറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞാൽ അട കഴിക്കണം, കുളിക്കണം, പരിപാടിയുണ്ട്. അമ്മയ്ക്ക് വേറെന്തോ പരിപാടി ഉണ്ടായി, ഞാൻ പോകണം. എന്തൊരു സദ്യ ഒന്നുമില്ല, സദ്യയൊക്കെ നാളെ അനുബിജിയും ഭർത്താവ് ഹസ്ബൻഡായാലും വരും, പിന്നെ പിന്നെ അനിയനും കുട്ടികളൊക്കെ നാളെ. അപ്പൊ ഇന്ന് ഞങ്ങൾ ചെറിയൊരു വിഷുവിനാണെങ്കിൽ സദ്യയൊന്നും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ ചാനൽ എന്താ വിഷുവിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ പ്രശ്നം കേട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണാം. വിഷുക്കഞ്ഞി, കഞ്ഞി കുടിക്കാൻ താല്പര്യമുള്ളവർ വിഷുക്കഞ്ഞി, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ലിങ്ക് ഇടാം, അതിൻ്റെ താഴെ ഇട്ട് തരാം. ഇട്ടിട്ട് കാര്യമില്ല, ഒരു മുന്നേറ്റം എടുത്തല്ല. നമ്മളെ പച്ചടിയൊക്കെ ഉണ്ടാക്കണം, വേണ്ട ഒന്നിന് സമയത്തില്ല. കൊല്ലം പറക്കണ ദിവസമാണ്, അതുകൊണ്ട് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാറുണ്ട്. ഞങ്ങൾ നോണൊക്കെ ഈ വിഷുവിന് കഴിക്കൂട്ടോ, ചിക്കന മട്ടനൊക്കെ വാങ്ങും. ശരിയാണ്, ഈ ഒരു കൊല്ലം അച്ഛൻ പറയാ, ഈ ഒരു കൊല്ലം മുഴുവൻ നല്ല ഭക്ഷണമാട്ടെ, ഇഷ്ടമുള്ളത് കഴിക്കണം. ഓണത്തിനാണ് സദ്യ. അച്ഛൻ നമുക്ക് അച്ഛൻ ഉച്ചയ്ക്ക് ഈ വിഷുവിന് കള്ളുടിക്കാനൊക്കെ പോകും, കള്ളുടിക്കാൻ പോകും. അച്ഛനെ പുലി വേണം, കൊണ്ടുവാണെങ്കിൽ പോകും അല്ലേ? അങ്ങനെയല്ലേ, വിഷു അല്ലേ, വിഷു ഞങ്ങൾക്ക് ന്യൂഇയറാണ്. അച്ഛനാണ് എല്ലാ അലവാരങ്ങളും, നാട്ടിൻ ഭാഷയിൽ ആണ്ടിക്കും എന്ന് വെച്ചിട്ട് ഭയങ്കര വിശ്വാസങ്ങൾ അങ്ങനെയൊന്നുമില്ല. അതല്ല വിഷുവിനൊക്കെ ചിക്കൻ മീനൊക്കെ കഴിക്കും, തിരുവാതിരക്ക് സ്രാവ് കഴിക്കും. അങ്ങനെ ഓണത്തിനാണ് സദ്യ. വെള്ള കടിച്ച് ഈ ആലവാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഘോഷങ്ങൾക്ക് ഒരിതുള്ളൂ, ഒന്നും ഇല്ലെങ്കിൽ എന്താ കാര്യമുള്ളൂ. അങ്ങനെയാണ്.
അതങ്ങനെ നമ്മള് വിശ്വാസങ്ങൾ അങ്ങനെയല്ല, നമ്മൾ ആചരിച്ചു പോന്ന കുറെ ശീലങ്ങള്. ഇപ്പൊ നിങ്ങള് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് ആര് കാണിച്ചെടുക്കും, അമ്മ കാണിച്ചെടുക്കണം. ഇങ്ങനെ അതിങ്ങനെ രസമായിട്ട് പോണം നല്ല. എല്ലാരും പറയാം എന്തിനായിട്ടൊക്കെ ആഘോഷിക്കും, അല്ലാതൊക്കെ ആഘോഷിക്കുമ്പോഴേ വീട്ടിലൊരു സന്തോഷം തന്നെ വരും. ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ള സന്തോഷം അത് നമ്മള് തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറ്റം ചെയ്ത് ചെയ്ത് ഇങ്ങനെ വരണം. എന്റെ ആരവാരം അവരെല്ലാം കുറ്റം ഒരു സെറ്റ് സാരി കൊടുത്താൽ സെറ്റ് കൊണ്ട് എടുത്താൽ പുലസ്ത്രം കഴിഞ്ഞു. അതും എന്നോട് പ്രേക്ഷകർ പറയട്ടെ, കമന്റ് ഇടുന്നു നിങ്ങൾ എന്താണെന്നുള്ളത് അല്ലേ. ഒരു കൊല്ലം കഴിഞ്ഞില്ല നമ്മുടെ ചാനലിൽ വന്നിട്ട് ഇതെങ്കിലും ഒന്ന് വയറായി മടുത്ത് സത്യത്തിൽ നമ്മളെ ഇഷ്ടപ്പെടാത്തോണ്ടാണോ? ഞങ്ങള് അതെന്താ ഞാൻ ചോദിച്ചത് സ്ക്രീനിലില്ലല്ലോ, അമ്മയാണ്. ഈ പ്രായമുള്ള ഞാന് തുടങ്ങിയിട്ട് അമ്മയ്ക്ക് എന്ത് കാര്യം ഈ തള്ളക്ക് എന്ത് കാര്യം പ്ലീസ് ഒന്ന് പാവല്ലേ ഒന്ന് രക്ഷപ്പെടുത്തിട്ടാ, ഒന്ന് രക്ഷപ്പെടുത്തിട്ടാ. ഓക്കേ എല്ലാവർക്കും വിശ്വാസം. മോണിറ്റൈസേഷൻ ആക്കുകയാണെങ്കിൽ വിഷു കൈനീട്ടം ഗൂഗിൾ പേ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾ എല്ലാരും അറിഞ്ഞ് സഹകരിച്ചോണ്ടൈസേഷൻ ചെയ്യാനുള്ള പ്രാരംഭ നടപടികളിലേക്ക് എത്തിയാണെങ്കിൽ നിങ്ങളുടെ വ്യൂസ് ആണ് നമുക്ക് ഏറ്റവും വേണ്ടത്. അപ്പൊ വ്യൂസ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഗൂഗിൾ പേ നമ്പർ അയച്ചോളൂ, കഴിഞ്ഞിട്ട് തരുന്ന അവസാനത്തെ.